നമസ്കാരം. നാട്യ കലാക്ഷേത്രയുടെ മോഹിനിയാട്ടം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്തവർ മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ആ നൃത്തം കിട്ടുകയുള്ളൂ. മനസ്സിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അത് മനസ്സിലേക്ക് ശരിയാ സ്റ്റെപ്പ് ഇങ്ങനെയെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഓൾ ബോഡിയിൽ അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഒരു കുറച്ച് നേരം നിങ്ങൾ എന്തായാലും ഇതിന് വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യണം. ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പഠിച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ നമ്മൾ ആറാമത്തെ സ്റ്റെപ്പാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ എന്ത് വേണം? നമസ്കാരം ചെയ്യണം. 1, 2, 3, 4. ആറാമത്തെ സ്റ്റെപ്പിന്റെ ചൊല്ല് ഞാൻ ആദ്യം പറയാം. ഒരു പ്രാവശ്യം കൂടി പറയാം. ഇതാണ് ഇതിന്റെ ചൊല്ല്. രണ്ട് പേരും മുഷ്ടിയാണ് പിടിക്കേണ്ടത്. ഇതാണ് ഇപ്പൊ സ്റ്റെപ്പ്. ഇനി അതിന്റെ കാല് എങ്ങനെയാണ്, കൈ എങ്ങനെയാണ്, കൈ കൊണ്ടുവരുമ്പോ ബോഡി മൂവ്മെന്റ്സ് എങ്ങനെയാണ്, കണ്ണ് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഫസ്റ്റ് കാല് എങ്ങനെയാണ് നോക്കാം, അതായത് സ്റ്റെപ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. 3, 4. ഫസ്റ്റ് റൈറ്റ് ആണ് ചെയ്യുക. അപ്പൊ റൈറ്റ് കാല് എടുത്ത് വെക്കണം. 1 കോർണറിലേക്ക്, 2 അരമണ്ഡലത്തിലേക്ക് വെക്കും. എന്നിട്ട് വലത് കാല് 1, 2, 3 സമമായി. ദെൻ ലെഫ്റ്റ് 1, 2, 1, 2, 3. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. അപ്പൊ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടുവല്ലോ. ഇനി അതിനനുസരിച്ച് കൈകൾ എങ്ങനെ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 1 മുഷ്ടിയാണ്. ഞാൻ എന്റെ റൈറ്റാ ചെയ്യുന്നത്, ഇത് റൈറ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ എടുത്ത് വരുമ്പോൾ ലെഫ്റ്റ് ആയിട്ട് തോന്നും, കാരണം ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിററിൽ നോക്കുമ്പോൾ റൈറ്റ് കൈ വെച്ച് കഴിയുമ്പോൾ മിററിൽ കാണുമ്പോൾ ലെഫ്റ്റ് ആയിട്ടല്ലേ തോന്നും. അതേപോലെ തന്നെയാണ്. ഫസ്റ്റ് ഞാൻ എന്റെ റൈറ്റ് ആണിത്, ഞാൻ റൈറ്റാ ചെയ്യുന്നത്, നിങ്ങൾ ലെഫ്റ്റ് ചെയ്യരുത്. അപ്പൊ രണ്ട് കൈയിലും മുഷ്ടിയാണ്. അപ്പൊ ഏത് സൈഡാണോ ചെയ്യുന്നത് അതേ കൈ, അതേപോലെ റൈറ്റ് സൈഡ് നമ്മൾ എപ്പോഴും ചെയ്യുള്ളൂ, അതേപോലെ റൈറ്റ് കൈ നമ്മുടെ നെഞ്ചിന് നേരേക്ക് പിടിക്കണം. ലെഫ്റ്റ് കൈയിലെ മുഷ്ടി അതിങ്ങനെ ഉയർത്തിപ്പിടിക്കും. അത് ഇത് ചെയ്യാ കൈ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് നീട്ടി പിടിക്കരുത്, ഒരുപാട് ഇങ്ങനെ ആവരുത്. എന്ത് ചെയ്യും, ഇങ്ങനെ വളച്ചു പിടിക്കും. ഒരു ഇവിടെ ഏതാണ് ശില്പം, ഏതാണ് ഒരു അർദ്ധവൃത്തത്തിന്റെ ഹാഫ് പോർഷൻ, ആ രീതിക്ക് വേണം കൈ പിടിക്കാൻ. ഇനി നമ്മുടെ മോഹിനിയാട്ടം നില എന്ന് പറയുന്നത് ഇതാ, ഈ രീതിക്ക് നമ്മുടെ കൈകൾ കൊണ്ടുവന്ന് എത്തിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ എന്ത് ചെയ്യും, ഈ കൈ നമ്മുടെ നെഞ്ചിന്റെ അടുത്തിരിക്കുന്ന കൈ, റൈറ്റ് കൈ നേരെ ഇവിടേക്ക് വരും. അപ്പൊ ലെഫ്റ്റ് കൈ എങ്ങനെ വരും, വിട്ടിട്ട് നേരെ ഇങ്ങനെ വരും. ഇനി രണ്ട് കൈയും കൂടി ഒരുമിച്ച് വരുമ്പോ എങ്ങനെ വരും നോക്കൂ. 1, 2. ഇത് ഇങ്ങനെ കൊണ്ടുവരരുത്, അത് ചെരിഞ്ഞാവും വരിക. അത് ശ്രദ്ധിക്കണം, ഇത് സ്ട്രേറ്റും പോവും, ഇതിങ്ങനെ ചെരിഞ്ഞും വരും. രണ്ട് ഒരുമിച്ച് വരണം. എന്നിട്ട് രണ്ട് കൈയിലും മുദ്രാക്കിയും പിടിച്ചിട്ട് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് തെയ് തെയ് തോ കണ്ടോ.
ഇനി അതേ സ്ഥലത്ത് തന്നെ ലെഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുഷ്ടി പിടിച്ചു. അപ്പൊ നോക്കൂ, ലെഫ്റ്റ് കൈയാണ് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്, റൈറ്റ് കൈ മുകളിലും വന്നു. ലെഫ്റ്റ് സൈഡ് ചെയ്തത് കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കൊണ്ടുപോകണം. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. അവിടെ മുഷ്ടി പിടിച്ചു. ഇപ്പൊ കൈ മനസ്സിലായാലും ഈ കൈയുടെ കൂടെ എങ്ങനെ ഒളിയാന്നുള്ളതാ കാണിച്ചു തരുന്നത്. പിടിച്ചു റൈറ്റ് കൈ നമ്മുടെ നെഞ്ചു നേരെ ഇങ്ങനെ പിടിക്കരുത്, റിസ്റ്റ് ഉയർന്നു തന്നെ ഇരിക്കണം. വേണ്ട, റിസ്റ്റ് താഴ്ത്തി തന്നെ പിടിച്ചോളൂ, ഉയർത്തണ്ട, ഇങ്ങനെ തന്നെ പിടിച്ചോളൂ. ഇങ്ങനെ പിടിക്കും, ഇവിടെ മുഷ്ടി ഇങ്ങനെ പിടിക്കും. ഇനി ഒളച്ചിൽ എങ്ങനെ വരുന്നു നോക്കിക്കോളൂ. 3 4 ഈ കൈയുടെ കൂടെയാണ് നമ്മൾ പൊക്കി പിടിച്ച കൈയുടെ കൂടെയാണ് ഒളച്ചിൽ വരുന്നത്. പൊക്കി പിടിച്ച കൈ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞു വരിക, അതേപോലെ നമ്മൾ ആ കൈയിലേക്ക് ഉന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം എന്നിട്ട് അവിടെ നിന്ന് അരമണ്ടിരിക്കും. കണ്ടോ, ഇനി എന്ത് ചെയ്യും? ഇനി റൈറ്റ് കൈയല്ലേ പോകുന്നത്, ബാക്കിലേക്ക് പോകുമ്പോ ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ തൊലയരുത്, ചെറുതായിട്ട് ചെറിയ ഒരു മൂവ്മെന്റ്സ് മതി അവിടെ. ഒലച്ചിന് മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. മുഷ്ടി പിടിച്ചു, നമ്മുടെ കൈ പൊക്കി പിടിച്ച കൈയിലേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്. ആ കൈക്ക് അനുസരിച്ചാണ് നമ്മൾ ബോഡി ഇങ്ങനെ കൊണ്ടുവരേണ്ടത്. നോക്കൂ, അരമണ്ടലായപ്പോ നമ്മൾ ഈ ചെരിഞ്ഞ് ഇവിടെ വരെ വന്നത്, ഇനി അരമണ്ടലാകുമ്പോ നേരെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് അതിന് മുഷ്ടി പിടിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഈ കൈയിലേക്ക് ചെരി, പൊക്കി പിടിച്ച കൈയിലേക്ക് എപ്പോഴും ചെരിയുണ്ട്. ഇന്ന് നോക്കൂ, കണ്ടോ. ഇനി ഇതിന് എന്താ വേണ്ടത്? ഒളിച്ചു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി കണ്ണാണ് വേണ്ടത്. കണ്ണും ഈസി തന്നെയാണ്. കണ്ണ് തന്നെ എന്റെ ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ നാട്യശാസ്ത്രയിലെ നാട്യകർമ്മ ശ്ലോകം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് കൈ എങ്ങനെയാ പോണോ അതനുസരിച്ചാണ് നമ്മുടെ ദൃഷ്ടി കൊണ്ടുവരും. അപ്പൊ നോക്കിയോ, ഈ കൈയിലൂടെയാണ് നമ്മൾ ഒളച്ചിൽ കൊണ്ടുവരുന്നത്. ഈ കൈ ഇങ്ങനെ എടുക്കണ്ടെങ്കിലും തന്നെ നമ്മൾ ഇതിലൂടെയാണ് ഒളച്ചിൽ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ കൈ കണ്ണ് നിങ്ങളുടെ ആദ്യം നോക്കുക. നോക്കൂ, തീ പറയുമ്പ നേരെ, പിന്നെ കൈ പോകുമ്പോ തോ കൈ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് നേരെ നോക്കുക. വീണ്ടും ആ പൊക്കി പിടിച്ച കൈയിലേക്ക് ചെരിഞ്ഞ് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കാലും അതിന്റെ മെയ്യും കണ്ണും ഒളച്ചിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഇൻബോക്സിൽ നിങ്ങളുടെ കമന്റ് ഇട്ടാൽ മതി, അത് ഞാൻ വ്യക്തമായിട്ട് മറുപടി തരാം. ഓരോന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. ഇനി ഇതെല്ലാം ചേർത്ത് ഈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാന്നാണ് ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം. 3 4 3 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
മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് കണ്ണ് കൈ എന്നൊക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ മോഹിനിയാട്ടം ക്ലാസ് ഇവിടെ തീർന്നു. അപ്പൊ നമുക്ക് നമസ്കാരം ചെയ്യാം. അപ്പൊ എപ്പോഴും ഡാൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമസ്കാരം ചെയ്യണം, കഴിയുമ്പോഴും നമസ്കാരം ചെയ്യണം. പെട്ടെന്ന് നിർത്തി അങ്ങ് ഓടരുത്. അതേ ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് പോവേണ്ടി വന്നാൽ നമസ്കാരം ചെയ്ത് അവസാനിപ്പിച്ചേ പോവാവോ. അപ്പൊ നമുക്ക് നമസ്കാരം ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ നാട്യ കലാക്ഷേത്രയുടെ മോഹിനിയാട്ടം ക്ലാസ് തീർന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ അതിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
താങ്ക് യു.